അമൃതം പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പം അമൃതം പൊടി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോഴും കേക്ക് ഉണ്ടാക്കിയപ്പോഴും മനസ്സിനൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടും അത്ര ഹെൽത്തി ആയിട്ടല്ല നമ്മൾ ചെയ്തത്. ഹെൽത്തി ആയിട്ടാണ് ചെയ്തതെങ്കിലും ഉണ്ണിയപ്പം എന്തായാലും നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് അത്ര ഹെൽത്തി ആവില്ല. പിന്നെ കേക്ക് എന്ന് പറയുമ്പോൾ അതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടി മാത്രം അമൃതം പൊടി ആയതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമുക്ക് 100% ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് അമൃതം പൊടി കൊണ്ട് ചെയ്യാം. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് നല്ല ഹെൽത്തി ആയിട്ട് അമൃതം പൊടി എത്തിക്കണം. ഇത് കുറുക്ക് തയ്യാറാക്കുമ്പോൾ അവർ കഴിക്കാൻ അത്ര മടിയായിരിക്കും. നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള ഇടിയപ്പത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാനായിട്ട് വേണ്ടത് നന്നായിട്ട് തിളച്ച വെള്ളമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഈ വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് മൂടി വെക്കണം. ഇതിപ്പോൾ നല്ല ചൂടാണ്, ആ ചൂടൊന്ന് പോവാൻ വേണം, മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണം. അതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ കുറേ നേരം കുഴച്ചെടുക്കൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടില് ഒന്ന് ഓയിലൊന്ന് പുരട്ടിക്കൊടുക്കാം. നമുക്ക് സേവനാളിയിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഇട്ടിട്ട് ചുറ്റിച്ചെടുക്കാം. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അമൃത ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂട് പോയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അല്പം മധുരം ചേർത്തിട്ട് അതും ഇടിയപ്പം കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.